അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ലിസാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം നസ്ലു മാ യുനാസിബു, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യുക, ആ വിട്ടുപോയ ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാണ് പ്രവർത്തനം. ഇതിനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പരീക്ഷയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒന്ന്, യാ റജുലു ഡേഷ് സാദിഖുൻ. യാ റജുലു, ഇവിടെ ഒരാളാണുള്ളത്, നമ്മുടെ മുന്നിലുള്ള ആളാവുമ്പോഴാണ് യാ എന്ന് പറയുക. യാ റജുലു ഡേഷ് സാദിഖുൻ. അതിന് യോജിച്ചത് അൻത എന്നാണ്. ബ്രാക്കറ്റിൽ കാണാം അൻത. യാ റജുലു അൻത സാദിഖുൻ. ഏ പുരുഷ, നീ സത്യസന്ധനാണ്. രണ്ട്, യാ ഉമ്മീ ഡേഷ് ആലിമത്തുൻ. യാ ഉമ്മീ, ഇവിടെ ഒരു സ്ത്രീയാണുള്ളത് അല്ലേ. യാ ഉമ്മീ, എൻ്റെ ഉമ്മ. ഡേഷ് ആലിമത്തുൻ, പണ്ഡിതയാണ്. ആര്? അതിന് യോജിച്ചത് അൻതി എന്ന് പറയണം. സ്ത്രീയാവുമ്പോൾ അൻതി, പുരുഷനാവുമ്പോൾ അൻത. അതങ്ങനെ തന്നെ എഴുതണം. ഒരു പുരുഷനാവുമ്പോൾ അൻത എന്ന് തന്നെ എഴുതണം. ഇനി സ്ത്രീയാണെങ്കിൽ അവിടെ അൻതി എന്ന് എഴുതുക. യാ ഉമ്മി, എൻ്റെ ഉമ്മ. അൻതി ആലിമത്തുൻ, നിങ്ങൾ പണ്ഡിതയാണ്. മൂന്ന്, യാ ഔലാദു ഡേഷ് ദാരിസൂന. യാ ഔലാദു, ഏ ആൺകുട്ടികളെ. ഡേഷ് ദാരിസൂന, അവിടെ എന്താണ് ചേർക്കുക? അൻതും, അൻതും ദാരിസൂന, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവിടെ കുറേ ആൺകുട്ടികളുണ്ടായത് കൊണ്ട് അവിടെ കൊടുക്കേണ്ടത് അൻതും എന്നാണ്. അൻതും, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നാല്, യാ മുസ്ലിമാത്തു, ഏ മുസ്ലിം സ്ത്രീകളെ. ഡേഷ് അഖവാത്തുൻ, യോജിച്ചത് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അൻതുന്ന. അൻതുന്ന അഖവാത്തുൻ, നിങ്ങൾ സഹോദരികളാണ്. യാ മുസ്ലിമാത്തു അൻതുന്ന അഖവാത്തുൻ, ഈ മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾ സഹോദരികളാണ്. അഞ്ച്, സിദ് ഡേഷ് ഇൽമൻ നാഫിഅൻ. ഇനി സിമ്പിളാണല്ലോ അല്ലേ, ബ്രാക്കറ്റിൽ ആകെ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. സിദ് ലന ഇൽമൻ നാഫിഅൻ, ഞങ്ങൾക്ക് നീ നാഫിഅ ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ. ഇനി അടുത്തത് യുൻഷിഉ സുആല, ചോദ്യം തയ്യാറാക്കാനാണ്. ഇവിടെ കുറച്ച് ഉത്തരം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. സാധാരണ ചിലപ്പോൾ ചോദ്യം തന്നിട്ട് ഉത്തരം ഉണ്ടാക്കാൻ ഉണ്ടാവാറുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ഉത്തരം തന്നിട്ട് ചോദ്യം തയ്യാറാക്കാനും വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം എന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഉത്തരം കൊടുത്തിട്ടുള്ള ഇതാണ്, അത്വിഫുലു ഫിൽ മഹദി. അവിടെ അത്വിഫുലു എന്നാ വേണ്ടത് കേട്ടോ, കസറാണ്. അത്വിഫുലു ഫിൽ മഹദി, കുട്ടി തൊട്ടിലിലാണ്. അപ്പോൾ ഇനി ചോദ്യം എങ്ങനെ പറയാം? ആ കുട്ടി എവിടെയാണ്, അല്ലെങ്കിൽ കൂടെ ഒരു പേരും കൂടെ കൊടുക്കാം. സാജിദ, കുട്ടി എവിടെ എന്ന് ചോദിക്കാം. അയിന ത്വിഫിലു യാ സാജിദത്തു, സാജിദ കുട്ടി എവിടെ. അപ്പോൾ അത്വിഫിലു ഫിൽ മഹദി, കുട്ടി തൊട്ടിലിലാണ്, അതിൻ്റെ മറുപടി അതാണ്. രണ്ട്, അവിടെ മറുപടി ഉണ്ട്, അലത്താവിലത്തി കിതാബുൻ, മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. അപ്പോൾ ഇനി ചോദ്യം സിമ്പിളായിട്ടുണ്ടാക്കുക, ഹൽ എന്ന് കൂട്ടി കൊടുക്കുക. ഹൽ അലത്താവിലത്തി കിതാബുൻ, മേശയുടെ മുകളിൽ പുസ്തകമുണ്ടോ. അതിൻ്റെ മറുപടി തന്നെയാണ് അലത്താവിലത്തി കിതാബുൻ, മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. മൂന്ന്, മറുപടിയാണ് ചോദ്യത്തിൻ്റെ, ഇസ്മു ഉമ്മി ഫാത്തിമത്തു, എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാകുന്നു. അപ്പോൾ ഇനി ചോദിക്കുക, ഒരാൺകുട്ടിയോട് ചോദിക്കുക, ഇങ്ങനെ നിൻ്റെ ഉമ്മയുടെ പേരെന്താണ്? അപ്പോൾ ഇതിങ്ങനെ അറബിയിലാക്കും, മസ്മു ഉമ്മിക്ക യാ വലതു,
ഈ ആൺകുട്ടി നിൻ്റെ ഉമ്മയുടെ പേരെന്താണ്? മസ്മു ഉമ്മിക്ക യാ വലതു. അപ്പം അതിൻ്റെ മറുപടിയാണ് ഇസ്മു ഉമ്മി, എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമത്തു, ഫാത്തിമ എന്നാണ്. ഇനി നാല്, ഫിൽ ബിഗിരി മാ ഉൻ കസീറുൻ, മാ അൻ എന്നല്ല മാ ഉൻ എന്നാണ് വേണ്ടത്. നാം ഫിൽ ബിഗിരി മാ ഉൻ കസീറുൻ, അതെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പം ഇനി ചോദിക്കേണ്ടത് കിണറ്റിൽ വെള്ളമുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹൽ ഫിൽ ബിഇരി മാ ഉൻ, കിണറ്റിൽ വെള്ളമുണ്ടോ? ഹൽ ഫിൽ ബിഇരി മാ ഉൻ, അതിൻ്റെ തുടക്കത്തിൽ ഹല്ലട ചേർത്ത് കൊടുത്താൽ മതി. ആ ന്യായം എന്നുള്ളതും അതുപോലെ കസീർ എന്നുള്ളതും ഒഴിവാക്കിയിട്ട് ആ ഫി എന്നതിൻ്റെ മുമ്പ് ഹൽ ചേർക്കും. ഹൽ ഫിൽ ബിഇരി മാ ഉൻ, കിണറ്റിൽ വെള്ളമുണ്ടോ? അപ്പം എന്തായി? ചോദ്യമായി. അതിൻ്റെ മറുപടിയാണ് നഅം ഫിൽ ബിഇരി മാ ഉൻ കസീറും, അതെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. അഞ്ച്, സൈൻ അൽഹംദുലില്ലാ, നല്ലത് അള്ളാഹുവിന് സ്തുതി. അപ്പോൾ എങ്ങനെ ചോദിക്കുക? കൈഫ ഹാലുക, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷം? അതിൻ്റെ മറുപടിയാണ് സൈൻ അൽഹംദുലില്ലാ, നല്ലത് അള്ളാഹുവിന് സ്തുതി. ഇനി നുജീബു, നമുക്ക് ഉത്തരം നൽകാം. ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്, ഇനി ഉത്തരം മാത്രം എഴുതി കൊടുത്താൽ മതി. ഒന്ന്, ഐനൽ ഖാത്തമു യ സഫിയത്തു, സഫിയ മോതിരം എവിടെ? ഇനി എന്ത് ചെയ്യുക? അൽ ഖാത്തമു എന്ന് കൊടുക്കുക. അൽ ഖാത്തമു ഫിൽ ഖിൻസിരി, മോതിരം ചെറുവിരലിലാണ്. അൽ ഖാത്തമു ഫിൽ ഖിൻസിരി, മോതിരം ചെറുവിരലിലാണ്. രണ്ട്, മാദാ അല സബ്ബൂറത്തി, ബോർഡിൽ എന്താണ്? അപ്പം ഇനി അതിൻ്റെ മറുപടി ബോർഡിൽ എഴുത്തുണ്ട്. എങ്ങനെ പറയും? അല സബ്ബൂറത്തി കിതാബത്തുൻ, അല സബ്ബൂറത്തി കിതാബത്തുൻ, ബോർഡിൽ എഴുത്തുണ്ട്. മൂന്ന്, യാ വലതു മസ്മുക്ക, ഈ ആൺകുട്ടി നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അജ്മൽ എന്നാകുന്നു എന്നിങ്ങനെ പറയും. ഇസ്മി അജ്മലു, എൻ്റെ പേര് അജ്മൽ എന്നാകുന്നു. നാല്, ഹൽ ഫി ബൈത്തിക തിൽഫാസുൻ, നിൻ്റെ വീട്ടിൽ ടി വി ഉണ്ടോ? അതിന് മറുപടിയായിട്ട് ഇല്ല, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല എന്ന് പറയണം. അതിന് ലാ, ഇല്ല, ലൈസ ഫി ബൈത്തി തിൽഫാസുൻ, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. ലാ ലൈസ ഫി ബൈത്തി തിൽഫാസുൻ, ഇല്ല എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. അഞ്ച്, ഹൽ ലി ത്വൈരി ജനാഹുൻ, പക്ഷിക്ക് ചിറകുണ്ടോ? ഹൽ ലി ത്വൈരി ജനാഹുൻ, പക്ഷിക്ക് ചിറകുണ്ടോ? അതെ ഉണ്ട്, പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് എന്ന് പറയണം. അതിന് നഅം, അതെ, ലി ത്വൈരി, പക്ഷിക്കുണ്ട്, ജനാഹാനി, രണ്ട് ചിറകളുണ്ട്. നഅം ലി ത്വൈരി ജനാഹാനി. ഇനി ആറ്, ഹൽ ഇന്ദക്കും കുത്തുബുൻ വഅഖ്ലാമുൻ, നിങ്ങളുടെ അടുക്കൽ പുസ്തകങ്ങളും പേനകളും ഉണ്ടോ? അതെ ഞങ്ങളുടെ അടുക്കൽ പുസ്തകങ്ങളും പേനകളും ഉണ്ട് എന്നിങ്ങനെ പറയും. നഅം ഇന്ദനാ കുതുബുൻ വഅഖ്ലാമുൻ, ഞങ്ങളുടെ അടുക്കൽ പുസ്തകങ്ങളും പേനകളും ഉണ്ട്. നഅം ഇന്ദനാ കുതുബുൻ വഅഖ്ലാമുൻ. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു, അറബിയാക്കാനുള്ളതാണ്. ഒന്ന്, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആദ്യം അൽ ഹിന്ദു, ഇന്ത്യ, വത്തനുന, ഞങ്ങളുടെ രാജ്യമാണ്. അൽ ഹിന്ദു വത്തനുന, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. രണ്ട്, എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട്. എങ്ങനെ പറയും? ഇന്ദ അബി ജവ്വാലുൻ ജരീദുൻ, ഇന്ദ അബി ജവ്വാലുൻ ജരീദുൻ,
എൻ്റെ ഉപ്പയുടെ അടുക്കൽ പുതിയ മൊബൈലുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം തർജ്ജം ചെയ്യാനാണ്. ഒന്ന്, അന്തി സദീഖത്തി, ഇവിടെ സ്ത്രീയാണ്, സ്ത്രീക്കാണ് നമ്മൾ അന്തി എന്ന് പറയാമെന്ന് പറഞ്ഞു. അന്തി സദീഖത്തി, നീ എൻ്റെ കൂട്ടുകാരിയാണ്. ഇനി അൻത എന്നാണെങ്കിൽ പുരുഷനായിരിക്കും, അൻത സദീഖുൻ എന്നാണ് പറയുക. അപ്പോൾ അല്ലെങ്കിൽ അൻത സദീഖി, എൻ്റെ എന്ന് പറയണമെങ്കിൽ സദീഖി, സ്ത്രീ ആകുമ്പോൾ സദീഖത്തി. അന്തി സദീഖത്തി, കൂട്ടുകാരിയാണ്. രണ്ട്, റബ്ബന റഹംന വലിവാലിദീന, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കരുണ ചെയ്യണമേ. മൂന്ന്, യാ അത്ഫാലു ഹൽ ഇൻദക്കും തോഇറത്തുൻ വറഖിയത്തുൻ, ഏ കുട്ടികളെ നിങ്ങളുടെ അടുക്കൽ പട്ടമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിസാനിലെ മോഡൽ ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.